Namaskaram. GeoGebra ile Understanding Quadrilaterals Properties enna spoken tutorial ilekku swagatham. Ee tutorial inde lakshyam yatharta compass box maattuka ennulladalla enna shraddhikkuka. GeoGebra ile adisthana vivarangal manasilakkunnathinu vendiyanu. Ningalkku GeoGebra ide adisthana parijnanam undayirikkum ennu vishwasikkunnu. Illengil GeoGebra ide prasakthamaya tutorialukalkku ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ട്യൂട്ടോറിയലിൽ ചതുർഭുജം, ലളിതമായ ചതുർഭുജം, വശങ്ങൾ കൂട്ടിമുട്ടുന്ന രേഖ, അതായത് കർണരേഖ, അവയുടെ സ്വഭാവം എന്നിവ പഠിക്കുന്നു. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് Ubuntu Linux OS പതിപ്പ് 11.10, GeoGebra പതിപ്പ് 3.2.47 എന്നിവയുമാണ്. ഇതിന്റെ നിർമ്മാണത്തിന് താഴെ പറയുന്ന GeoGebra ടൂൾസ് ഉപയോഗിക്കുന്നത് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ്, പോളിഗോൺ, ആംഗിൾ, പാരലൽ ലൈൻ, സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, ഇൻസേർട്ട് ടെക്സ്റ്റ്. പുതിയ GeoGebra വിൻഡോ തുറക്കുക. ഡാഷ് ഹോം എന്നതിലെ മീഡിയ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. എഡ്യൂക്കേഷൻ ആൻഡ് GeoGebra എന്ന് ടൈപ്പ് ചെയ്യുക. ഏ കേന്ദ്രമായുള്ള ഒരു വൃത്തം വരയ്ക്കുക. അത് ബി എന്ന ബിന്ദുവിലൂടെ കടന്നുപോകുന്നു. ടൂൾബാറിൽ നിന്ന് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന ടൂൾ ഉപയോഗിക്കുക. എ എന്ന കേന്ദ്രം ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ബി എന്ന പോയിന്റ് നേടുക. വൃത്തം പൂർത്തിയായി. സി കേന്ദ്രമായി ഡിയിലൂടെ കടന്നുപോകുന്ന മറ്റൊരു വൃത്തം നിർമ്മിക്കുക. ഡ്രോയിംഗ് പാഡിൽ ക്ലിക്ക് ചെയ്യുക. ഇത് പോയിന്റ് സി കാണിക്കുന്നു. പിന്നെയും ക്ലിക്ക് ചെയ്ത് പോയിന്റ് ഡി നേടുക. രണ്ട് വൃത്തങ്ങളും രണ്ട് പോയിന്റുകളിൽ കൂട്ടിമുട്ടുന്നു. ന്യൂ പോയിന്റ് എന്നതിനു താഴെയായി ഇൻസേർട്ട് ടു ഒബ്ജക്ട്സ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ ആയി ഇ, എഫ് എന്നിവ ക്ലിക്ക് ചെയ്യുക. അടുത്തത് പോളിഗോൺ എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് എ, ഇ, സി, എഫ്, വീണ്ടും എ എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ചതുർഭുജം വരച്ചു. രണ്ട് ജോഡി സമീപവശങ്ങളും തുല്യമാണ് എന്നത് ആൾജിബ്ര വ്യൂവിൽ കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ ചതുർഭുജത്തിന് പേര് കൊടുക്കുവാൻ കഴിയുമോ? ഇനി ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. ഞാൻ സിമ്പിൾ ക്വാഡ്രിലാറ്ററൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സിമ്പിൾ ഡാഷ് ക്വാഡ്രിലാറ്ററൽ സേവ് ചെയ്യുക. ഇനി ചതുർഭുജം നിർമ്മിക്കാം. ഒരു പുതിയ GeoGebra വിൻഡോ തുറക്കുന്നതിന് ഫയലിലെ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു സെഗ്മെന്റ് വരയ്ക്കുവാൻ ടൂൾബാറിൽ നിന്ന് സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. ഡ്രോയിംഗ് പാഡിൽ എ ബി എന്നീ പോയിന്റുകൾ വരയ്ക്കുക. സെഗ്മെന്റ് എ ബി വരച്ചു. എ കേന്ദ്രമായി ബിയിലൂടെ കടന്നുപോകുന്ന ഒരു വൃത്തം നിർമ്മിക്കുക. ഇത് ചെയ്യുന്നതിന് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ് എന്ന ടൂൾ ക്ലിക്ക് ചെയ്യുക. എ എന്ന പോയിന്റ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ബി ക്ലിക്ക് ചെയ്യുക. ടൂൾബാറിൽ നിന്ന് ന്യൂ പോയിന്റ് തിരഞ്ഞെടുക്കുക. ചുറ്റളവ് കാണിക്കാനായി സി എന്ന പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. എയും സിയും യോജിപ്പിക്കുക. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ തിരഞ്ഞെടുക്കുക. എ, സി എന്നിവ ക്ലിക്ക് ചെയ്യുക. എ ബി എന്ന ലൈൻ സെഗ്മെന്റിന് സിയിലൂടെ കടന്നുപോകുന്ന ഒരു സമാന്തര രേഖ വരയ്ക്കുക. ടൂൾബാറിൽ നിന്ന് പാരലൽ ലൈൻ തിരഞ്ഞെടുക്കുക. സി, എ ബി എന്നീ സെഗ്മെന്റുകൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ബിയിലും ഇത് തുടരുക. ബി, സെഗ്മെന്റ് എ സി എന്നിവ ക്ലിക്ക് ചെയ്യുക. എ ബി, എ സി എന്നീ ലൈൻ സെഗ്മെന്റുകൾക്ക് സമാന്തരമായി കിട്ടുന്ന രേഖ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഡി എന്ന് പേരുകൊടുക്കാം. സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന ടൂൾ ഉപയോഗിച്ച് എ, ഡി, ബി, സി എന്നീ പോയിന്റുകൾ യോജിപ്പിക്കുക.
AD, BC, എന്നീ കർണരേഖകളോട് കൂടിയ ABCD എന്ന ചതുർഭുജം വരച്ചു. ഈ കർണരേഖകൾ E എന്ന പോയിന്റിൽ കൂട്ടിമുട്ടുന്നു. ഡിസ്റ്റൻസ് ടൂൾ ഉപയോഗിച്ച് പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ആംഗിൾ ടൂളിന് താഴെയുള്ള ഡിസ്റ്റൻസ് ഓർ ലെങ്ത് എന്ന ടൂളിൽ ക്ലിക്ക് ചെയ്യുക. AE, ED, CE, EB എന്നീ പോയിന്റുകളിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി കർണരേഖകൾ സമാന്തരമായി കൂട്ടിമുട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കോൺ അളക്കുന്നതിന് ആംഗിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക. പോയിന്റ് എ, ഇ, സി, സി, ഇ, ഡി എന്നിവ ക്ലിക്ക് ചെയ്യുക. ടൂൾ ബാറിൽ നിന്ന് മൂവ് എന്ന ടൂൾ ഉപയോഗിച്ച് എ എന്ന പോയിന്റ് നീക്കുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക. എയിൽ മൗസ് പോയിന്റർ ഇട്ട് മൗസ് കൊണ്ട് അത് വലിക്കുക. കർണരേഖകൾ എപ്പോഴും പരസ്പരം ലംബമായി വിഭജിക്കുന്നു എന്ന് നിരീക്ഷിക്കാം. ഇനി ഫയൽ സേവ് ചെയ്യാം. ഇതിനായി ഫയൽ എന്നതിലെ സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിന്റെ പേരായി ഞാൻ ക്വാഡ്രിലാറ്ററൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സേവ് ക്ലിക്ക് ചെയ്യുക. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ ഇതുവരെ പഠിച്ചത് ചുരുക്കി പറയാം. ഈ ട്യൂട്ടോറിയലിൽ നിങ്ങൾ പഠിച്ചത് സർക്കിൾ വിത്ത് സെന്റർ ത്രൂ പോയിന്റ്, പോളിഗോൺ, ആംഗിൾ, പാരലൽ ലൈൻ, സെഗ്മെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്, ഇൻസേർട്ട് ടെക്സ്റ്റ്. ചതുർഭുജം, ലളിതമായ ചതുർഭുജം, വശങ്ങൾ കൂട്ടിമുട്ടുന്ന രേഖ, അവയുടെ സ്വഭാവം എന്നിവയാണ്. ഞാൻ ഒരു അസൈൻമെന്റ് തരാം. ലൈൻ സെഗ്മെന്റ് എ ബി വരയ്ക്കുക. പോയിന്റ് സി എന്നത് അടയാളപ്പെടുത്തുക. സി എന്നതിൽ എ ബിക്ക് സമാന്തര രേഖ വരയ്ക്കുക. സമാന്തര രേഖയിൽ ബി, ഇ എന്നിവ അടയാളപ്പെടുത്തുക. എ ഡി, ഇ ബി എന്നിവ യോജിപ്പിക്കുക. ഡി, ഇ എന്നിവയിൽ നിന്ന് സെഗ്മെന്റ് എ ബിക്ക് ലംബമായി എഫ്, ജി എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഡിഇ, ഡി എഫ് എന്നിവയുടെ ദൂരം അളക്കുക. ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കണം. ഈ യുആർഎല്ലിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് ICT, MHRD തുടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ മിഷന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. പങ്കെടുത്തതിന് നന്ദി. IIT ബോംബെയിൽ നിന്നും വിജയ് നായർ.